നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി. മാർച്ച് 15 ലോക ഉപഭോക്തൃ ദിനം. കാലങ്ങളായി നമ്മളിത് ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉപഭോക്തൃ രംഗത്ത് എന്ത് മാറ്റമാണ് ഇത് വരുത്തിയിരിക്കുന്നതെന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്, പ്രത്യേകിച്ചും ഈ ദിവസം. ഇപ്രകാരം ഒരു ഉപഭോക്തൃ ദിനം ആചരിക്കുന്നതിൻ്റെ മുന്നിൽ ഒരു ചരിത്രമുണ്ട്. 1962 മാർച്ച് 15 അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി കോൺഗ്രസിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു സ്പെഷ്യൽ മെസ്സേജ് അയക്കുന്നത്, ഒരു സ്പെഷ്യൽ സന്ദേശം അയക്കുന്നത്. അത് ഉപഭോക്താക്കളുടെ അവകാശങ്ങളെക്കുറിച്ചായിരുന്നു. ഇങ്ങനെയൊരു ലോക ലീഡർ ആദ്യമായിട്ടാണ് ഇപ്രകാരം ഒരു വിഷയത്തെക്കുറിച്ച് ആ അമേരിക്കൻ പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്യപ്പെടുന്നത് എന്നതുകൊണ്ട് അതിൻ്റെ പ്രസക്തി ഉൾക്കൊണ്ടുകൊണ്ടാണ് ആ ദിവസം പിന്നീട് ലോക ഉപഭോക്തൃ ദിനമായി പരിണമിക്കപ്പെടുന്നത്. അതിനുശേഷം ചരിത്രം പറയുന്നത് 1983 ആദ്യ ഉപഭോക്തൃ അവകാശ ദിനം ആചരിക്കപ്പെട്ടതെന്നാണ്. ലോക ഉപഭോക്തൃ അവകാശ ദിനം. ദേശീയ ഉപഭോക്തൃ ദിനം വേറെ ഡിസംബർ 24 ഇന്ത്യയുടെ ദേശീയ ഉപഭോക്തൃ അവകാശ ദിനം ഡിസംബർ 24 മാർച്ച് 15 ലോകതലത്തിൽ തന്നെ ഈ ഉപഭോക്തൃ ദിനത്തിൻ്റെ പ്രസക്തിയെ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. ഓരോ വർഷവും ഓരോ സന്ദേശമായിരിക്കും ലോക ഉപഭോക്തൃ ദിനം നൽകുക, സമൂഹത്തിന് നൽകുക. ഈ വർഷത്തെ അതായത് 2021 മാർച്ച് 15 നൽകുന്ന സന്ദേശം ടാക്ലിംഗ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നതിനെക്കുറിച്ചാണ്. നമുക്ക് എങ്ങനെ ഈ പ്ലാസ്റ്റിക് പൊല്യൂഷനെ ടാക്കിൾ ചെയ്യാൻ കഴിയും, ഈ പ്ലാസ്റ്റിക് മലിനീകരണത്തിനെ എങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ കഴിയും എന്ന വിഷയങ്ങളാണ് ഇത്തവണത്തെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായി, ഒരു മോട്ടോയായി ഇത്തവണത്തെ സന്ദേശമായി പ്രചരിപ്പിക്കപ്പെട്ടുള്ളത്, ടാക്ലിംഗ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. ഓരോ വർഷവും ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ രീതിയിലുള്ള ഓരോ സന്ദേശങ്ങളുണ്ടായിരിക്കും. ആ സന്ദേശങ്ങൾക്കനുസരിച്ചാണ് ആ വർഷത്തെ പരിപാടി നടക്കുക. ഈ വർഷം ഇതായിരുന്നു, ഈ പ്ലാസ്റ്റിക്കിനെ എങ്ങനെ ആ പൊല്യൂഷൻ ഒഴിവാക്കാം എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട അവസ്ഥ. നമ്മൾ വിചാരിക്കുന്ന പോലെ പ്ലാസ്റ്റിക് അത്ര നിർദോഷമായൊരു സംഗതിയല്ല. പ്ലാസ്റ്റിക് വളരെ അപകടം സൃഷ്ടിക്കുന്ന ഒരു സംഗതിയാണ്. എന്നാൽ പ്ലാസ്റ്റിക് ഇല്ലാതെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്നൊരവസ്ഥയും സംജാതമായിട്ടുണ്ട്. അപ്പോൾ ഇതിനെ കുഴപ്പമില്ലാത്ത, പൊല്യൂഷൻ ഇല്ലാത്ത രീതിയിൽ, മാലിന്യമില്ലാത്ത രീതിയിൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതായിരുന്നു ഈ വർഷത്തെ വിഷയം. ഒട്ടേറെ ചടങ്ങുകൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അരങ്ങേറുകയുണ്ടായി. പിന്നെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിൽക്കുന്നതുകൊണ്ട് അത്ര ഏറെ പരിപാടികളൊന്നും ഈ ഇത്തവണ ഈ പറയുന്ന ഉപഭോക്തൃ ദിനവുമായി ബന്ധപ്പെട്ട് നടക്കുകയുണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നിരുന്നാൽ പോലും അത്യാവശ്യ കോണുകളിൽ നിന്ന് ചില ഒറ്റപ്പെട്ട പരിപാടികളൊക്കെ നടക്കുകയുണ്ടായി. അപ്പോൾ ഉപഭോക്തൃ ദിനവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ, നമുക്കൂടി അടിസ്ഥാനപരമായി പരിശോധിക്കേണ്ടത് ആരാണ് ഉപഭോക്താവ് എന്ന കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നില്ല. അത് പലപ്പോഴും നമ്മൾ ഉപഭോക്തൃ സംബന്ധമായ ഉപഭോക്തൃ നിയമവുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ് ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ, പ്രത്യേകിച്ചും ലോക ഉപഭോക്തൃ ദിനത്തിൽ നമ്മൾ പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്തൊക്കെയാണ് ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ. അതിൽ ആദ്യ അവകാശമായി പറയുന്നത് റൈറ്റ് ടു സേഫ്റ്റി, അതായത് സുരക്ഷിതത്വത്തിനുള്ള അവകാശം. നമ്മളൊരു ഉൽപ്പന്നം വാങ്ങി ഉപയോഗിക്കുന്നു, ആ ഉൽപ്പന്നം ആരോഗ്യത്തിന് ഹാനികരമാകുന്നു, അവിടെ നമുക്ക് സുരക്ഷിത നഷ്ടപ്പെടുന്നു. നമ്മൾ സിമൻ്റ് കമ്പിയൊക്കെ വാങ്ങുന്നു, അതുകൊണ്ടൊരു വീട് പണിയുന്നു, അത് തകർന്നു വീഴുന്നു, ആ ഉൽപ്പന്നങ്ങളുടെ തകരാറ് കൊണ്ട് തകർന്നു വരുന്നു. അപ്പോൾ നമുക്ക് റൈറ്റ് ടു സേഫ്റ്റി, സുരക്ഷിതത്വം ലഭിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. അതുപോലെ തന്നെ അറിയുവാനുള്ള അവകാശം. അറിയുവാനുള്ള അവകാശം എന്ന് പറയുമ്പോൾ ഒരു ഉൽപ്പന്നം വാങ്ങുമ്പോൾ, ഒരു സേവനം സ്വീകരിക്കുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഘടകങ്ങൾ, എങ്ങനെയൊക്കെയാണ് അത് ലഭിക്കുക തുടങ്ങിയ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. അതാണ് ഈ പറയുന്ന അറിയുവാനുള്ള അവകാശം. അതോടൊപ്പം തന്നെ അടുത്തു വരുന്ന അവകാശമാണ് തിരഞ്ഞെടുക്കാനുള്ള അവകാശം. നമുക്കൊരു ഉൽപ്പന്നം തിരഞ്ഞെടുക്കാം, ഒരു സർവീസ് തിരഞ്ഞെടുക്കാം, അതിനെക്കുറിച്ചാണ് ഈ തിരഞ്ഞെടുക്കാനുള്ള അവകാശം എന്ന രീതിയിൽ അത് വിവക്ഷിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ആവരാതികൾ പറയുവാനുള്ള അവകാശം. നമുക്കൊരു പരാതി ഉണ്ടെങ്കിൽ പറയാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവണം, അതിനുള്ള അവകാശമാണ് ആവരാതികൾ പറയുവാനുള്ള അവകാശം, നമ്മുടെ പരാതി പറയുവാനുള്ള അവകാശം. അതുപോലെ തന്നെ അത്
പരിഹരിക്കപ്പെടുന്നതിനുള്ള വശം, റിഡ്രസ് ചെയ്യപ്പെടുന്നതിനുള്ള വശം. അതുകൊണ്ടാണ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ എന്ന് പേരിട്ടുള്ളത്, കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ എന്ന് പേരിട്ടുള്ളത്. ആ റിഡ്രസ്, അതായത് പരിഹരിക്കപ്പെടുവാനുള്ള അവകാശം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു അവകാശമാണ് റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ആ ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ആ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന അവകാശങ്ങളെക്കുറിച്ച് ബോധമുണ്ടാവുകയുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള വ്യത്യസ്തമായ രീതിയിലുള്ള അവകാശങ്ങൾ നമുക്ക് കൽപ്പിക്കാൻ കഴിയുന്നുണ്ട്. ഇതൊക്കെ അതിൻ്റെ ഗുണകരമായ വശം. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ഈ 1962 ജോൺ എഫ് കെന്നഡിയുടെ മെസ്സേജിന് ശേഷം, അല്ലെങ്കിൽ ഇന്ത്യയിൽ 1986 ആദ്യമായി ഉപഭോക്തൃ സംരക്ഷണ നിയമം ഉണ്ടായതിന് ശേഷം എന്തൊക്കെ പുരോഗതികളാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായതെന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. എന്തായാലും കൺസ്യൂമർ എന്ന് പറയുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി എന്നുള്ള പ്രധാനപ്പെട്ട സംഗതിയാണ്. പിന്നെ ഈ നമ്മളെല്ലാവരും കൺസ്യൂമറിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്നു എന്നുള്ള കാര്യവും നമ്മൾക്ക് വ്യക്തമായിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ധരിച്ചിട്ടുള്ളത് ഉപഭോക്താവും വ്യാപാരിയും തമ്മിലുള്ള യുദ്ധമാണ് എന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. അത് ശരിയല്ല, മറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഉപഭോക്താക്കളായി വരുന്ന ഇപ്പോൾ വ്യാപാരികളാണ്. പ്രത്യേകിച്ചും ഞാൻ നടത്തിയ കേസുകളിൽ തന്നെ ഒട്ടേറെ വ്യാപാരികൾ വൈദ്യുതി ബോർഡിനെതിരെയും വാട്ടർ അതോറിറ്റിക്കെതിരെയുമുള്ള ഒട്ടേറെ കേസുകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ആരാണോ ഇത്തരത്തിൽ കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന ആളുകൾ, അവരൊക്കെ ഉപഭോക്തൃ സംരക്ഷണത്തിൻ്റെ പരിധി വരുന്നത്. അപ്പോൾ ഇതൊരു ഉപഭോക്താവും വ്യാപാരിയും തമ്മിലുള്ള ഒരു യുദ്ധമല്ല, മറിച്ച് ഇത് എല്ലാവരും എല്ലാവരുമായിട്ടുള്ള യുദ്ധമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മളെല്ലാവരും ഒരു നിലയ്ക്ക് അല്ലെങ്കിൽ മറ്റൊരു നിലയ്ക്ക് ഉപഭോക്താവാണ്. അതുപോലെ തന്നെ നമ്മൾ സേവനം നൽകുന്ന ആളുമാണ്. ഒരു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ സേവനം ചികിത്സയ്ക്ക് വേണ്ടി നൽകുമ്പോൾ ആ മേഖലയിൽ അദ്ദേഹം സേവനദാതാവാണ്. ഒരു അഭിഭാഷകൻ അദ്ദേഹത്തിൻ്റെ സേവനം ഒരു ക്ലയൻറ്റിന് വേണ്ടി നൽകുമ്പോൾ അവിടെ അയാൾ സേവനദാതാവാണ്. മറിച്ച് അയാൾ മറ്റ് മേഖലകളിൽ ഉപയോഗിക്കപ്പെടുന്ന സംഗതികൾ, അദ്ദേഹം വൈദ്യുതി ഉപയോഗിക്കുന്നു, അദ്ദേഹം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നു, കാറ് വാങ്ങുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം ഉപഭോക്താവാണ്. അപ്പോൾ ആർക്കും ഞാൻ ഉപഭോക്താവല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിന്നുകൊണ്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല എന്ന് പറയുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഉപഭോക്തൃ സംരക്ഷണ നിയമം അവസ്ഥ എന്താണ്? നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഒറ്റപ്പെട്ട ചില വിധികളും ഒറ്റപ്പെട്ട ചില സംഭവങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്, നമ്മളൊക്കെ ആവേശം പകരുന്ന ചില സംഗതികളൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്ന യാഥാർത്ഥ്യമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ലോകത്ത് കോർപ്പറേറ്റ് വൽക്കരണം അതിശക്തമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഉപഭോക്താവ് ഒരു വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കി പ്രതികരിച്ച് തുടങ്ങുന്നതിന് മുന്ന് തന്നെ അതിനുള്ള പ്രതിരോധം തീർക്കുവാനുള്ള കഴിവ് അവർക്കുണ്ട്. പ്രത്യേകിച്ച് ചില സ്ഥാപനങ്ങളൊക്കെ തന്നെ തുടങ്ങി 2-3 വർഷം കഴിയുമ്പോൾ അടച്ചുപൂട്ടി പോകുന്നു, ഭരണകൂടത്തിന് പ്രത്യേകിച്ചും ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ അത്തരം സ്ഥാപനങ്ങൾ ഒരു നാട്ടിൽ നിലവിൽ വരുമ്പോൾ അവരുടെ കയ്യിൽ കരുതൽ ധനം വാങ്ങുവാനുള്ള സംവിധാനം സർക്കാർ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ആളുകളെ വഞ്ചിച്ചുകൊണ്ട് അവർ കടന്നു കളയും. അതുപോലെ ഇൻഷുറൻസ് മേഖലയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ബാങ്കിങ് രംഗത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഇതര സേവന മേഖലകളിൽ നടക്കുന്ന വിഷയങ്ങളൊക്കെ തന്നെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമുക്ക് ലഭിക്കുന്ന ബില്ലുകൾ പോലും മാഞ്ഞു പോകുന്ന ബില്ലുകളാണ് എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അടിസ്ഥാനപരമായി വേണ്ട ഒരു ബില്ല് പോലും മാഞ്ഞു പോകുന്ന ബില്ലുകളാകുമ്പോൾ നമ്മുടെ അവകാശം എവിടെ ചെന്ന് കിടക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ഭരണകൂടം എത്ര വലിയ നിയമങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാലും ഭരണകൂടത്തിന് ഇവയൊക്കെ നിയന്ത്രിക്കുക എന്നുള്ള എളുപ്പമുള്ള കാര്യമുണ്ട്. പ്രത്യേകിച്ചും ഒരു ഉദാരവൽക്കരണ കാലഘട്ടത്തിൽ പരമാവധി ഇത്തരത്തിലുള്ള കോർപ്പറേറ്റ് സംവിധാനങ്ങളെ ഇന്ത്യ തന്നെയല്ല ഒട്ടുമിക്ക രാഷ്ട്രങ്ങളും സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇവിടെ കേസിൽ കുടുങ്ങുവാനൊന്നും അവർക്ക് താല്പര്യമുണ്ടാകില്ല. അപ്പോൾ അത്തരത്തിലുള്ള ചില പരിരക്ഷകൾ അവർ തേടും. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ ഉപഭോക്തൃ സംരക്ഷണ നിയമം ഒരു സ്ഥലത്ത് കൊട്ടിഘോഷിക്കപ്പെടുമ്പോൾ തന്നെ അപ്പുറത്ത് ഉപഭോക്തൃ ചൂഷണത്തിന് വേണ്ടിയുള്ള ഒരു സംവിധാനം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് മനഃപൂർവ്വമാണെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ആത്യന്തികമായി ഉപഭോക്താക്കളെ ചൂഷണം ചെയ്യുന്ന വലിയൊരു സംവിധാനം, വലിയൊരു വലയം നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരിക്കലും നമ്മളുടെ താല്പര്യങ്ങൾക്ക് ഒട്ടും പ്രാധാന്യം കൽപ്പിക്കാത്ത ഒരു കച്ചവട താല്പര്യങ്ങൾ മാത്രമുള്ളൊരു സമൂഹമാണ്, ഒരു കോർപ്പറേറ്റ് സമൂഹമാണ് നമുക്ക് ചുറ്റും ഇത്തരത്തിലുള്ള വലയും വിരിച്ച് കാത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഭരണകൂടം നമുക്കൊരു നിയമം ഉണ്ടാക്കിയിരുന്നത്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്ന നിയമം ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അനുസരിച്ച് ഭരണകൂടം പറയും നിങ്ങൾ യുദ്ധം ചെയ്തോളൂ, നിങ്ങൾക്ക് തർക്കമുള്ള കാര്യങ്ങളിൽ നിങ്ങൾ യുദ്ധം ചെയ്തോളൂ, അതിനുവേണ്ടി നമുക്കൊരു വേദി ഒരുക്കി തന്നിട്ടുണ്ട്. ആ വേദി ഉപയോഗിക്കുക എന്നുള്ളത് പലപ്പോഴും നമ്മളൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. പലപ്പോഴും നമുക്കുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം പ്രതികരിക്കാൻ നമ്മൾ തയ്യാറല്ല. നമ്മൾ ചൂഷണം ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ ചൂഷണം ചെയ്യപ്പെട്ടത് മറ്റാരും അറിയാതെ അത് മറച്ചു വയ്ക്കാനാണ് പലപ്പോഴും നമ്മൾ ശ്രമിക്കുക. അതായത് നമ്മളത് ജനം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമൂഹത്തിൽ ഒരു ഇപ്രകാരം ചൂഷണം ചെയ്യപ്പെട്ടൊരു വ്യക്തി എന്ന രീതിയിൽ അപമാനകരമാണ് എന്ന് നമ്മൾ കരുതുന്നു. അതുകൊണ്ട് നമ്മൾ ആരോടും പറയാറില്ല. അതുകൊണ്ട് എന്തുണ്ടാവുന്നു, ആ സമൂഹം മുഴുവൻ പിന്നീട് ചൂഷണം ചെയ്യപ്പെടുകയാണ്. ആദ്യം അത് പറഞ്ഞ് ആ വിഷയത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീടുള്ള ആളുകളെങ്കിലും കബളിപ്പിക്കപ്പെടുന്നത് രക്ഷപ്പെടും. ഇതാരും എല്ലാവരും മറച്ചു വയ്ക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾ പിന്നീട് അത് ആ സമൂഹത്തെ മുഴുവൻ ബാധിക്കും എന്നും കൂടി നമ്മൾ തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ പ്രതികരിക്കാൻ പലപ്പോഴും നമ്മൾ തയ്യാറാകാത്ത ആളുകളാണ്. നമ്മുടെ ചുറ്റിലുള്ളൊരു വ്യക്തി
പ്രതികരിക്കുന്നത് കണ്ടാൽ പോലും നമുക്ക് അയാളുടെ തോന്നുന്നത് പുച്ഛമാണ്. ആ പുച്ഛം എന്ന് പറയുന്ന ഭാവം നമ്മൾ എടുത്തു കളയണം. അയാൾ ചോദ്യം ചെയ്യുന്നത് നമുക്ക് കൂടി വേണ്ടിയാണെന്ന തിരിച്ചറിവിലൂടെ വേണം നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. അല്ലാതെ അദ്ദേഹം ചോദ്യം ചെയ്യുന്നത് അയാൾക്ക് വേണ്ടിയാണ് എന്ന് കരുതലുണ്ടാകരുത്. പലപ്പോഴും നമ്മളൊരു സംഗതി, ഒരു ചൂഷണം ആരംഭിക്കുന്ന ഘട്ടത്തിൽ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ലെങ്കിൽ ആ ചൂഷണം പിന്നീട് ഒരു അവകാശമായി മാറും. മാഞ്ഞു പോകുന്ന ബില്ലുകൾ നിങ്ങൾക്ക് നൽകുന്ന സമയത്ത് അപ്പോൾ തന്നെ പ്രതികരിച്ച് അതിനെതിരെ ശക്തമായ ഒരു ജനവികാരം കെട്ടിപ്പടുത്തില്ലെങ്കിൽ ഭാവിയിൽ രണ്ടോ മൂന്നോ വർഷങ്ങൾ കഴിയുമ്പോൾ അതൊരു അവകാശമായി മാറുന്ന ഒരവസ്ഥയിലേക്കാണ് പോവുക. നമ്മൾ ചുറ്റുമുള്ള പല വിഷയങ്ങളും നോക്കിക്കോളൂ. അങ്ങനെ എത്രയോ അവകാശങ്ങൾ നമ്മൾ ഓരോരുത്തർ കൽപ്പിച്ചിരിക്കുന്നു. നമ്മൾ ചൂഷണം ചെയ്യുവാനുള്ള ചില അവകാശങ്ങൾ നമ്മൾ അവർക്ക് നൽകിയിരിക്കുകയാണ്. അതെങ്ങനെയാണ് നൽകിയത്? ആരും ഇത് ചോദ്യം ചെയ്യുന്നില്ല. അപ്പോൾ അതൊരു അവകാശമായി മാറി. ചോദ്യം ചെയ്യുന്ന ആളുകൾ അവിടെ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ഇതൊരിക്കലും ഒരു കരണീയമായ ഒരു സംഗതിയല്ല. ഒരു ഉപഭോക്തൃ വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹത്തിൽ നിന്ന് ഉന്നയിക്കേണ്ട ഒരു സംഗതിയല്ല. ഒരു ജനാധിപത്യ രക്ഷയിൽ നടക്കേണ്ട ഒരു സംഗതിയല്ല. പക്ഷേ ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ഇത്തരം ഒരു വിഷയമുണ്ടായിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ഒരു ഉപഭോക്തൃ ചൂഷണം എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് തീർച്ചയായിട്ടും നിങ്ങൾ പ്രതികരിക്കാൻ തയ്യാറാണ്. ആ പ്രതികരിക്കാൻ തയ്യാറായാൽ മാത്രമേ ഇത്തരത്തിലുള്ള അഴിമതികളെയും ചൂഷണങ്ങളെയും നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയുള്ളൂ. എന്തിനു വേണ്ടിയാണ് ഉപഭോക്തൃ സംരക്ഷണ ദിനം ആചരിക്കുന്നത്? അതിൻ്റെ ആചരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ആളുകൾക്ക് അവയർനെസ് കൊടുക്കാനാണ്. ഇതിനെക്കുറിച്ചുള്ള പൊതുധാരണ പ്രദാനം ചെയ്യുക, ഇതിനെക്കുറിച്ച് അറിവുണ്ടാക്കുക, അവർക്ക് പല അറിവുകളും നേടേണ്ടതുണ്ട്. അങ്ങനെ ഉപഭോക്താക്കളെ അറിവുള്ളവരാക്കി മാറ്റുക. അതുപോലെ തന്നെ സാമൂഹ്യ അനീതിക്കെതിരെ പടപൊരുതുവാനായിട്ട് വ്യക്തികളെ പ്രാപ്തരാക്കുക. സാമൂഹ്യ അനീതിക്കെതിരെ പടപൊരുതുവാനായിട്ട് പലപ്പോഴും തയ്യാറാവുക, അതിനുവേണ്ടി ആളുകൾ പ്രാപ്തരാക്കുക. ചിലർ ഒറ്റപ്പെട്ട ചോദ്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടുകയുണ്ടായിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് തന്നെ ഉണ്ടായ ഒരു വിധി നമ്മൾ വളരെ ശ്രദ്ധേയമായ ഒരു വിധിയാണ്. ഒരു കമ്പനി വളരെ കൃത്യമായൊരു പരസ്യം നൽകി. അവരുടെ ഹെയർ ക്രീം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ആളുകൾക്ക് മുടി വളരും എന്നുള്ള പരസ്യം ചെയ്തു. അതിൽ വളരെ പ്രശസ്തനായ സിനിമാ താരമാണ് അതിൻ്റെ ഒരു ബ്രാൻഡ് അംബാസഡറായ പരസ്യത്തിൽ ഏർപ്പെട്ടത്. അനുപമെന്നായിരുന്നു അപ്രകാരം പരസ്യം ചെയ്യുകയുണ്ടായത്. അങ്ങനെ ആ പരസ്യം ചെയ്ത് അദ്ദേഹത്തെ കോടതിയിൽ വിസ്തരിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ മൊഴി എന്തായിരുന്നുവെങ്കിൽ, ഞാൻ ഇന്നേ വരെ ഈ ക്രീം ഉപയോഗിച്ചിട്ടില്ല, മറിച്ച് ഞാൻ ഉപയോഗിക്കുന്നത് അമ്മ കാച്ചി തരുന്ന എണ്ണയാണെന്നാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതികൾ എന്താണ്? നമ്മളുടെ ചുറ്റിൽ നമ്മളെ കബളിപ്പിക്കാൻ വേണ്ടി നിലകൊള്ളുന്ന ആളുകൾക്ക് ഒട്ടും കൃത്യമായിട്ടുള്ള നിലപാടുകളില്ല. അവരുപയോഗിക്കാതെ തന്നെയാണ് അവർ പരസ്യം നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യപ്പെടുന്നത്, ആ ഉൽപ്പന്നം നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യപ്പെടുന്നത്. ഇത് നമ്മുടെ ചുറ്റിൽ നടക്കുന്ന സംഗതികളാണ്. ഈ സംഗതി കൂട്ടി വായിച്ചാൽ നമുക്കറിയാം നമ്മുടെ ചുറ്റിൽ നടക്കുന്ന ചൂഷണങ്ങളുടെ ഒരു രീതി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തിരിച്ചറിവ് ഈ വിഷയത്തെക്കുറിച്ച് പ്രധാനമാണ്. പ്രതികരിക്കൽ ഈ വിഷയത്തെക്കുറിച്ച് പ്രധാനമാണ്. ഈ പ്ലാസ്റ്റിക്കിനെ ടാക്കിൾ ചെയ്യുക എന്ന ഒരു അതിൻ്റെ പൊല്യൂഷൻ ടാക്കിൾ ചെയ്യുക എന്നുള്ള ഈ തവണത്തെ മോട്ടോ ഉണ്ടെങ്കിൽ തന്നെ, അതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ തന്നെ, അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏത് ഘട്ടത്തിലാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉപഭോക്താവിനെ ചൂഷണം ചെയ്യുന്നിടത്ത് പ്രതികരിക്കുവാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മൾ സൃഷ്ടിച്ചെടുക്കുക. അങ്ങനെ പ്രതികരിക്കുവാനുള്ള മാനസികാവസ്ഥ സൃഷ്ടിക്കപ്പെട്ടില്ലെങ്കിൽ നമ്മളുടെ അവകാശങ്ങൾ ഒന്നൊന്നായി നിഹനിക്കപ്പെടും. അവസാനം അവകാശം ചോദിക്കാൻ പോലും പാടില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നു ചേരും. പലപ്പോഴും നമ്മൾ പറയും ഇത് ഒരു രൂപയുടെ വിഷയമല്ലേ, രണ്ട് രൂപയുടെ വിഷയമല്ലേ, ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് ഉണ്ടോ എന്നുള്ള ചോദ്യം പലപ്പോഴും നമ്മുടെ മുന്നിൽ അവശേഷിക്കാം. പക്ഷേ അത് ചോദ്യം ചെയ്തില്ലെങ്കിൽ, ഇന്ന് നിങ്ങളുടെ നഷ്ടം ഒരു രൂപയാണെങ്കിൽ നാളെ അത് ഒരു ലക്ഷമോ ഒരു കോടിയോ ആയി മാറുവാനുള്ള യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഇൻഷുറൻസ് ക്ലെയിമുകൾ റിജക്റ്റ് ചെയ്യപ്പെടുന്നു, കൊറോണ ഇൻഷുറൻസ് ക്ലെയിമുകൾ റിജക്റ്റ് ചെയ്യപ്പെടുന്നു, അതിന് ബന്ധപ്പെട്ട ഒരുപാട് സംഗതികൾ നമ്മുടെ ചുറ്റിലും നമുക്ക് നോക്കിയാൽ കാണുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ സജീവമായിട്ട് നമ്മൾ ഇത്തരം വിഷയങ്ങളോട് ശക്തമായി പ്രതികരിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടണം. ഉപഭോക്തൃ ദിനത്തിൻ്റെ ആ ദിനത്തിൽ നമ്മൾ ഏറ്റവും അധികം നമ്മുടെ മനസ്സ് സൂക്ഷിക്കേണ്ടത് പ്രതികരിക്കുക, പ്രതികരിക്കുക, പ്രതികരിക്കുക. അങ്ങനെ പ്രതികരിച്ചാൽ മാത്രമേ ഈ സമൂഹത്തിലെ അഴിമതിയെയും ഉപഭോക്തൃ ചൂഷണത്തെയും സാമൂഹ്യ അനീതിയെയും നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയൂ. ഈ തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. എന്തായാലും നിങ്ങൾ ഒരുങ്ങിയിരിക്കുക. ഈ ഉപഭോക്തൃത്വത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിക്കാൻ തയ്യാറാവുക. ആ പ്രതികരണമാണ് നമ്മുടെ സമൂഹത്തെ പിടിച്ചു നിർത്തുക എന്ന് കൂടി നിങ്ങൾ തിരിച്ചറിയുക. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.